ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ സി ഐ സി ഐ ഡയറക്ട് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഒരു ഇൻട്രാഡേ ട്രേഡ് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്ന് നോക്കാം സോ ഒരു ഇൻട്രാഡേ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് അതേ ദിവസം സെല്ല് ചെയ്യുന്നതിനെയാണ് ഒരു ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് സോ കഴിഞ്ഞ വീഡിയോയിൽ ഐ സി ഐ സി ഐ ബ്രോക്കറേജ് പ്ലാൻസിൻ്റെ കുറച്ച് ഡിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഈ ഐ ബട്ടണിൽ കാണിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ നമുക്ക് നോക്കാം ഒരു ഇൻട്രാഡേ ട്രേഡ് ഐ സി ഐ സി ഡയറക്റ്റിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം അതുകൂടാതെ ഐ സി ഐ സി ഐ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം സോ ആദ്യം നിങ്ങൾ ഐ സി ഐ സി ഡയറക്റ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇക്വിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കിവിടെ ഓപ്പണിംഗ് ബെൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സോ അതിൽ ക്ലിക്ക് ചെയ്യുക സോ ഓപ്പണിംഗ് ബെൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ മാർക്കറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇത് വളരെ നല്ല ഒരു ഫീച്ചറാണ് സൊ നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അതുപോലെ ചില സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കുറച്ചൊരു ഓവർവ്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സൊ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇങ്ങനെയൊരു ഫീച്ചർ നമുക്ക് പലപ്പോഴും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലൊന്നും അവൈലബിളല്ല സൊ ഇത് ഡെഫിനറ്റ്ലി ഐ സി ഐ സി ഐ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതുപോലെ നമുക്ക് ഡെയിലി കുറച്ച് ഐ സി ഐ സി ഐ ഡയറക്റ്റിൻ്റെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ ഇവിടെ കിട്ടുന്നതാണ് ലൈക്ക് ഏത് പ്രൈസിൽ വാങ്ങിക്കാം ടാർഗറ്റ് എത്രയാണ് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ മാസത്തിൽ നടക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്കൊരു ട്രേഡ് എടുക്കുമ്പോൾ വളരെ ഉപയോഗപ്പെടുന്ന കുറച്ച് ഡീറ്റെയിൽസുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തതായി നമുക്ക് നോക്കാം ഒരു ഇൻട്രോഡേ ട്രേഡ് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് സൊ അതിനായി നിങ്ങളിവിടെ പ്ലേസ് ഓർഡറിൽ അതിനുശേഷം മാർജിൻ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക ഈ മാർജിൻ പ്ലസ് ഓപ്ഷനാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിനായിട്ട് യൂസ് ചെയ്യുന്നത് സൊ അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് സെലക്ട് ചെയ്യുക എന്നതാണ് ഏത് സ്റ്റോക്കിലാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നതെന്ന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ടാറ്റാ പവർ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ കാണാം ടാറ്റാ പവർ ഇപ്പോൾ വൺ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ത്രീ സീറോ എന്ന പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗ്രാഫ് കാണാനായി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാറ്റാ പവറിൻ്റെ ഗ്രാഫ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിപ്പോൾ ഫൈവ് മിനിറ്റ് ഇൻ്റർവെൽ ആണ് ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻറ്റർവെലിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വൺ ട്വൻറ്റി സിക്സ് പോയിൻ്റ് ടു സീറോ എന്ന പ്രൈസിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തതായി എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യണം ഇവിടെ എക്സ്ചേഞ്ച് ഡിഫോൾട്ടായിട്ട് എൻ എസ് ഇ സെലക്റ്റഡ് ആണ് അതിനുശേഷം നമ്മൾ ഈ സ്റ്റോക്ക് ബൈ ചെയ്യാനാണ് പോകുന്നത് അതിനുശേഷം ഇവിടെ ഓർഡർ ടൈപ്പ് ഉണ്ട് ഓർഡർ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് പ്രൈസിലാണ് വാങ്ങേണ്ടതെന്ന് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ടാറ്റാ പവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ട്വൻറ്റി സിക്സ് പോയിൻ്റ് ടു സീറോ എന്ന പ്രൈസിലാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങേണ്ട നിങ്ങൾക്ക് ടാറ്റ പവറിൻ്റെ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വൺ ട്വൻറ്റി ഫൈവ് എന്ന പ്രൈസ് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അതായത് വൺ ട്വൻ്റി സിക്സ് പോയിൻറ്റ് ടു സീറോ ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നെ നിങ്ങൾക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മളിവിടെ ക്വാണ്ടിറ്റി എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെറും വൺ ക്വാണ്ടിറ്റി എന്ന് കൊടുക്കുകയാണ് സോ ഇവിടെ നമുക്ക് കാണാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്വാണ്ടിറ്റി ഇവിടെ എൻറ്റർ ചെയ്യാം അല്ലെങ്കിൽ ട്രേഡിംഗ് എമൗണ്ട് എൻറ്റർ ചെയ്യാം ഇപ്പം നിങ്ങൾ ഇവിടെ ഡയറക്റ്റ്ലി ക്വാണ്ടിറ്റിയാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയില്ല ഇത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപയാണ് നമ്മളെ അക്കൗണ്ടിൽ വേണ്ടതെന്ന് നമുക്കറിയത്തില്ല സോ നമുക്കിപ്പോൾ ക്യാപിറ്റൽ ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു വറി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലാത്ത കേസിൽ നമുക്ക് ഡയറക്റ്റ്ലി ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ വെച്ചിട്ട് എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ക്യാപിറ്റൽ എമൗണ്ട് ഫോർ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആയിരം എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് പ്രൈസ് കൂടെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് കേസിൽ ഞാൻ വൺ ട്വൻറ്റി ത്രീ എന്ന പ്രൈസ് സ്റ്റോപ്പ് ലോസായി കൊടുത്തു സിസ്റ്റം നിങ്ങൾ എൻ്റർ ചെയ്ത ക്യാപിറ്റൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് വെച്ചിട്ടും നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പ് ലോസിൻ്റെ എമൗണ്ട് വെച്ചിട്ടും സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ആയിരം രൂപയ്ക്കാണ് ഈ ട്രേഡ് എടുക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അയിമ്പത്തിരണ്ട് ക്വാണ്ടിറ്റി വരെ ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഇതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇത്ര വലിയ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നില്ല ഞാൻ ജസ്റ്റ് വൺ ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഓർഡർ പ്ലേസ് ചെയ്യാൻ വെറും പതിനെട്ട് രൂപയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തു കഴിഞ്ഞു സോ നമ്മൾ മാർക്കറ്റ് പ്രൈസിലാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നത് സോ അത് സ്റ്റോപ്പ് ലോസ് പ്രൈസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യും പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും യുവർ ഓർഡർ ഹാസ് ബീൻ സെൻറ്റ് ടു ദ എക്സ്ചേഞ്ച് സോ നമ്മൾ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞു പ്ലേസ് ചെയ്ത ഓർഡർ എവിടെ കാണാൻ സാധിക്കും എന്ന് നോക്കാം അതിനു മുമ്പായി ഇവിടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതും ഒരു ഐ സി ഐ സി ഐൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ കാണാം ടാറ്റ പവർ ഈസ് എലിജിബിൾ ഫോർ ബുള്ളറ്റ് ട്രേഡ് സോ സ്ക്വയർ ഓഫ് ദിസ് പൊസിഷൻ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ആൻഡ് പേ സീറോ ബ്രോക്കറേജ് ഓൺ ദിസ് ട്രേഡ് സോ ഈ ബുള്ളറ്റ് ട്രേഡ് നിങ്ങളെ അക്കൗണ്ടിൽ എനേബിൾഡ് ആണെങ്കിൽ ഒരു ട്രേഡ് എടുത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ട്രേഡ് നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ ട്രേഡിന് നിങ്ങൾ ബ്രോക്കറേജ് ഒന്നും തന്നെ പേ ചെയ്യേണ്ടതില്ല സോ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ട്രേഡ് എടുത്തു നിങ്ങൾ അതിലൊരു അമ്പത് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ അതിൽ മേ ബി ഒരു എമൗണ്ട് ബ്രോക്കറേജ് പിന്നെ ടാക്സ് എല്ലാം ഡിഡക്റ്റ് ആയിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ഓർഡർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബ്രോക്കറേജ് ഒന്നും തന്നെ പേ ചെയ്യേണ്ടതില്ല വെറും ടാക്സ് എമൗണ്ട് അത് ഒരു വളരെ മൈനർ ആയിട്ടുള്ള ഒരു എമൗണ്ട് വരികയുള്ളൂ ടാക്സ് ആ ഒരു ടാക്സ് എമൗണ്ട് മാത്രമേ നിങ്ങളെ പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾ പേ ചെയ്യേണ്ടതുള്ളൂ സോ ഇതും ഒരു ഐ സി ഐ സി ഐൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം പക്ഷേ നിങ്ങൾ കസ്റ്റമർ കെയർ വിളിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ബുള്ളറ്റ് ട്രേഡ് ഓപ്ഷൻ എനേബിൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇത് എനേബിൾഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അടുത്തതായി നമുക്കിപ്പോൾ പ്ലേസ് ചെയ്ത ഓർഡർ ഡീറ്റെയിൽസ് എവിടെ കാണാമെന്ന് നോക്കാം അതിനായി ഓപ്പൺ പൊസിഷൻസിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ പൊസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മാർജിൻ പ്ലസിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ പ്ലേസ് ചെയ്ത ഓർഡറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും സോ നമ്മൾ ടാറ്റ ആയിരുന്നു വാങ്ങിച്ചത് ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചത് ഈ ഒരു പ്രൈസിലാണ് നമ്മൾ വാങ്ങിച്ചത് വൺ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് സീറോ എന്ന പ്രൈസിലാണ് നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിച്ചത് ട്രിഗർ പ്രൈസ് ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ സ്റ്റോപ്പ് ലെസ് ആയിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ വൺ ട്വൻറ്റി ത്രീ ഈ ഈ പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസ് വൺ ട്വൻറ്റി ത്രീ ആയി കഴിഞ്ഞാൽ ഈ ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതാണ് അത് കൂടാതെ നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് പ്രൈസ് എന്നുകൂടെ കാണാൻ സാധിക്കും കേസ് ഒരു സ്ലിപ്പേജ് നല്ലൊരു ഹ്യൂജ് സ്ലിപ്പേജ് മാർക്കറ്റിൽ ഉണ്ടാവുകയാണ് ഹ്യൂജ് സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ വൺ ട്വൻറ്റി ത്രീ മുതൽ വൺ ട്വൻറ്റി പോയിൻ്റ് ഫൈവ് സീറോ ഈ ഒരു പ്രൈസിൻ്റെ ഇടയിൽ ഏതാണോ ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ലോസ് ഉണ്ടാവുന്നതിൽ നിന്നും ഈ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് പ്രൈസ് നമ്മളെ ആക്ച്വലി സേവ് ചെയ്യുന്നതാണ് സോ അതാണ് ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് പ്രൈസിൻ്റെ ഒരു ബെനഫിറ്റ് അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും റിയലൈസ് പ്രോഫിറ്റ് എത്രയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ എൽ ടി പി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് അപ്പോൾ ഈ സ്റ്റോക്ക് ഏത് പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അതുകൂടാതെ ഇവിടെ ഒരു ബുള്ളറ്റ് പൊസിഷൻ ടൈം എന്നുകൂടെ നമുക്ക് കാണാം സോ നമ്മൾ ഇവിടെ കാണുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്ത ടൈമാണിത് ബുള്ളറ്റ് ടൈം എൻഡ് എന്ന് വെച്ചാൽ കറക്റ്റ്ലി ഇവിടെ അഞ്ച് മിനിറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ടൈമാണ് വരുന്നത് സോ ഈ ടൈമിന് മുൻപേ നമ്മൾ ഈ ഓർഡർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓർഡറിന് ബ്രോക്കറേജ് ഒന്നും തന്നെ പേ ചെയ്യേണ്ടതില്ല ഇനിയിപ്പം നമുക്ക് നോക്കാം ഈ ഓർഡറിൻ്റെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് ഇപ്പം വൺ ട്വൻറ്റി ത്രീ റുപ്പീസാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് സോ അതിനായി ഇവിടെ ഒരു മോഡിഫൈ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം വൺ ട്വൻറ്റി ത്രീയാണ് സ്റ്റോപ് ലോസ് പ്രൈസ് അതിനെ ഞാൻ മാറ്റി വൺ ട്വൻറ്റി ഫോർ ആക്കുന്നു അതിനുശേഷം മോഡിഫൈ നോവിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു കൺഫർമേഷൻ പോലെ തരുന്നതാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഒറിജിനൽ വാല്യൂ ഇവിടെ കാണാം മോഡിഫൈ ചെയ്യുന്ന വാല്യൂസ് ഇവിടെ കാണിക്കും അതിനുശേഷം പ്രൊസീഡറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യുവർ റിക്വസ്റ്റ് ഫോർ ഓർഡർ മോഡിഫിക്കേഷൻ ഹാസ് ബീൻ ആക്സെപ്റ്റഡ് ബൈ എസ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഓപ്പൺ പൊസിഷനിൽ ക്ലിക്ക് നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഇപ്പോൾ മോഡിഫൈ ചെയ്തു ആദ്യം വൺ ട്വൻറ്റി ത്രീ ആയിരുന്നു ഇപ്പോൾ അത് വൺ ട്വൻറ്റി ഫോർ ആയി ഇനിയിപ്പോൾ ഒരു ടാർഗറ്റ് പ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ടാർഗറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് സീറോ എന്ന പ്രൈസിലാണ് അപ്പോൾ ഈ ഓർഡർ വൺ ട്വൻറ്റി സിക്സ് ആകുമ്പോൾ എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത് ആ പ്രോഫിറ്റ് വെച്ച് നിങ്ങൾക്ക് ഈ ഓർഡർ എക്സിറ്റ് ആവണം ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ അതിനുവേണ്ടി ഒരു ടാർഗറ്റ് പ്രൈസ് സെറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിനായി ഇവിടെ പ്ലേസ് പ്രോഫിറ്റ് ഓർഡർ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടാർഗറ്റ് പ്രൈസ് സെറ്റ് ചെയ്യാവുന്നതാണ് സോ ഈ എക്സാമ്പിൾ ഞാനൊരു വൺ ട്വൻറ്റി സിക്സ് ടാർഗറ്റ് പ്രൈസായിട്ട് കൊടുക്കാം അതിനുശേഷം സബ്മിറ്റിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടാർഗറ്റ് പ്രൈസ് ഇവിടെ സെറ്റായി വൺ ട്വൻറ്റി സിക്സ് ആണ് നമ്മുടെ ടാർഗറ്റ് പ്രൈസ് അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ വൺ ട്വൻറ്റി സിക്സ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഓർഡർ ഇവിടുന്ന് എക്സിറ്റ് ആവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് പ്രൈസ് മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് വെക്കണം ടാർഗറ്റ് പ്രൈസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഐ സി ഐ സി ഡയറക്റ്റിൽ നമുക്കൊരു ഇൻട്രാഡേ ട്രേഡ് മൂന്ന് ഇരുപത് വരെയാണ് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത് മൂന്ന് ഇരുപത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പുതിയ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ മൂന്ന് ഇരുപതിന് മുമ്പേ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും ഇൻ കേസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്ന് ഇരുപതാകുമ്പോൾ എല്ലാ ഓർഡേഴ്സും ഐ സി ഐ സി ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതാണ് ഇത് ഞാൻ ഇൻട്രോഡേ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് എല്ലാ ഇൻട്രോ ഡേ ആക്റ്റീവ് ആയിട്ടുള്ള ഓർഡേഴ്സും ത്രീ ട്വൻറ്റി കഴിഞ്ഞാൽ ഐ സി ഐ സി ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്ത് കഴിയുന്നതാണ് അതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ത്രീ ട്വൻറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം സ്ക്വയർ ഓഫ് ചെയ്യും എല്ലാ പൊസിഷൻസും നമ്മൾ ഇപ്പോൾ കണ്ടു ഐ സി ഐ സി ഐ ഡയറക്ട് യൂസ് ചെയ്ത് എങ്ങനെ ഒരു ഇൻട്രോഡ് ട്രേഡ് എടുക്കാം അതുകൂടാതെ ഐ സി ഐ സി ഐ ഡയറക്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് അതായത് ഒരു ഓപ്പണിംഗ് ബെല്ലെന്ന് പറഞ്ഞ ഓവർവ്യൂ അതുകൂടാതെ ഒരു ബുള്ളറ്റ് ബ്രോക്കറേജ് പാൻ അതായത് ഫൈവ് മിനിറ്റ്സിന് മുമ്പേ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് അത് ആവുന്നതിന് മുമ്പേ നമ്മൾ ആ ഓർഡർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രോക്കറേജ് ഒന്നും തന്നെ പേ ചെയ്യേണ്ടതില്ല അതും ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് പല ബ്രോക്കേഴ്സിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു ബുള്ളറ്റ് ട്രേഡ് ഓപ്ഷൻ തരുന്ന വേറെ ഏതെങ്കിലും ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ നല്ലതായിരിക്കും ഇനിയിപ്പോൾ എനിക്ക് ടാർഗറ്റ് പ്രൈസ് റീച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓർഡർ ക്ലോസ് ചെയ്യണമെങ്കിൽ മൈ ഇ ഒ എസ് ഈ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർഡർ ഇപ്പം ഏത് മാർക്കറ്റ് പ്രൈസിലാണോ ഈ ഓർഡർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായി ഇവിടെ മൈ ഇ ഒയിസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കിട്ടും ആർ യു ഷുവർ യു വോണ്ട് ടു ക്ലോസ് ദിസ് പൊസിഷൻ അതിൽ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ ഇവിടുന്ന് ക്ലോസ് ചെയ്ത് പോകുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ഇവിടെ ഒരു രണ്ടോ മൂന്നോ സ്റ്റോക്കിൽ നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സ്ക്വയർ ഓഫ് ഓൾ പൊസിഷൻസ് അറ്റ് മാർക്കറ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓപ്പൺ ആയിട്ടുള്ള പൊസിഷൻസും ക്ലോസ് ചെയ്യുന്നതാണ് സോ ഞാനിപ്പോൾ ഈ ഓർഡർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് സോ ഈ ഇ ഒ എസിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാനിപ്പോൾ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈ ഇ ഒ ഹാസ് ബീൻ റൺ ഫോർ യുവർ മാർജിൻ പ്ലസ് വീണ്ടും ഓക്കേ ചെയ്ത് കഴിഞ്ഞാൽ മാനുവലി നിങ്ങൾക്കൊരു ഓർഡർ ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് ചെയ്യുകയാണ് वीडियो आएंगे लाइक सब्सक्राइब एंड थैंक यू फॉर वाचिंग द वीडियो.